തൃശൂർ നന്മമരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വൃക്ഷവ്യാപന പദ്ധതി സമാപിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും കലാ സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു. തൃശൂർ നന്മമരം ഫൗണ്ടേഷൻ വൃക്ഷവ്യാപന പദ്ധതി സമാപന സമ്മേളനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് നടന്നു. തൃശൂർ ജില്ലാ നന്മമരം കോർഡിനേറ്റർ വനജാ രഘുത്തമൻ അധ്യക്ഷത വഹിച്ച യോഗം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച കലാമണ്ഡലം അഭിജേഷ്, കലാമണ്ഡലം രാഹുൽ, റംസീന, കലാമണ്ഡലം ജയശ്രീ, കലാമണ്ഡലം പ്രസന്ന, കലാമണ്ഡലം ആര്യ, കലാമണ്ഡലം വന്ദന എന്നിവരെ വൃക്ഷത്തൈ നൽകി ആദരിക്കുകയും ചെയ്തു. കൂടാതെ SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ പി കീർത്തന, ലക്ഷ്മി സി നായർ, മീനാക്ഷി സാൻ, എം അർച്ചന എന്നീ ബാലവേദി അംഗങ്ങളെയും സദസ്സിൽ അനുമോദിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ഈ വജ്രജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതി കേരളത്തിൽ ആകമാനമുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലും നടപ്പിലാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം 123 കലാകാരന്മാർ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ നന്മമരം ഫൗണ്ടേഷൻ ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച പഴയന്നൂരിലെ കലാകാരന്മാരും പഴയന്നൂർ ബ്ലോക്കും തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ മാതൃകാപരമായ പ്രവർത്തനം ഏറ്റെടുക്കുന്ന മികച്ച മികവ് പുലർത്തുന്ന കലാകാരന്മാരും പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നവരുമാണ്. നന്മമരം തൃശൂർ ജില്ലാ പ്രതിനിധി KT ശിവദാസൻ മാസ്റ്റർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി A ഗണേഷ്, നന്മമരം ഫൗണ്ടേഷൻ പ്രവർത്തകരായ PK ബിന്ദു, KJ ജീഷ്മ, ജയശ്രീ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പ്രകൃതി സന്തുലനാവസ്ഥ നമ്മൾ നിലനിർത്തി പോകുന്നത് അവിടുത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പും അത് നിലനിന്നു പോകുന്നതൊക്കെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ പ്രകൃതിയുള്ള ചില രീതികൾ നിലനിന്നു പോകണം എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഊന്നൽ നൽകുന്നത് വൃക്ഷവ്യാപനം തന്നെയാണ്. നമ്മുടെ പച്ചപ്പുണ്ടെങ്കിലാണ് നമ്മുടെ പ്രകൃതി നിലനിൽക്കുള്ളൂ, ജീവജാലങ്ങൾക്ക് ശുദ്ധമായി ലഭിക്കുകയുള്ളൂ, നമ്മുടെ ആഗോളതാപനം പോലെയുള്ള കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ പരിസ്ഥിതി ദിനം പോലെയൊക്കെയുള്ള പരിപാടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. റൈറ്റ് ഷൈൻ ന്യൂസ്, പഴയന്നൂർ.